വീട് തളിപ്പറമ്പിലാണ്. ബാക്കി വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു. ഷൂട്ട് ചെയ്തതും തളിപ്പറമ്പിലാണ്. എന്റെ ഫാമിലി ആണെങ്കിൽ ഞാൻ വളർന്നതും ഒക്കെ ഒരു പാർട്ടി ഗ്രാമത്തിലാണ്. അപ്പം ഇഷ്ടംപോലെ കേട്ടിട്ടും ഒക്കെ ഉണ്ട്, അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ എന്റെ വീടിന് തൊട്ടടുത്ത ജംഗ്ഷനിലൊക്കെ പോകുമ്പോഴുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കത് വളരെ നടക്കണ പോലത്തൊരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്കത് വലിയ പ്രശ്നമല്ല, കണ്ട് ശീലമായ കാര്യമാണ്. കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു മറ്റേ കോളേജിലെ ഒരു കുട്ടി, മറ്റേ ആ കുട്ടീൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു കുട്ടിയാണ്. അപ്പം നമുക്ക് അറിയാം എല്ലാ കാര്യങ്ങളും, അവിടെ നടക്കുന്ന സാധനങ്ങളും ഒക്കെ അറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ജോ ആൻഡ് ജോ പോലുള്ള ഫാമിലി ഫൺ സിനിമകളിൽ നിന്ന് സിബി സാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മൂവിയിലേക്ക് വന്നപ്പോൾ ഒരു ആക്ടിങ് എക്സ്പീരിയൻസും സാറുമായിട്ടുള്ള അനുഭവം ഒക്കെ ഒന്ന് പങ്കുവരും. കൊത്ത് ഞാൻ ആക്ച്വലി ജോ ആൻഡ് ജോന് മുന്നേ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ സിനിമയാണ്. അപ്പോൾ ആദ്യം കൊത്താണ് ചെയ്തത്. കൊത്ത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോ ആൻഡ് ജോൺ പാക്കപ്പ് ആയ ശേഷം ഞാൻ കൊത്തിൻ്റെ ഒരു ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വ്യത്യാസമായിരുന്നു. കാരണം അവിടെ ഉണ്ടാവുന്നൊരു നമ്മുടെ വർക്കിംഗ് പാറ്റേൺ ഇവിടെ വരുമ്പോഴും പെട്ടെന്ന്, അതായത് എനിക്ക് പിറ്റേ ഇവിടെ പാക്കപ്പായി പിറ്റേ ദിവസം ഞാൻ കൊത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു രണ്ട് ദിവസം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളൊരു സാധനത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും സാർ അതിനുള്ള ഉത്തരം പറഞ്ഞു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാർ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യും. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറും അത് എടുക്കും. ഓക്കെ, അതിങ്ങനെ ചെയ്താലും ഓക്കെ ആണോ, അന്ന് എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തു എന്ന് പറയും. അപ്പം ആ ഒരു ഫ്രീഡംസ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു എന്താ പറയുക, എനിക്ക് എപ്പോഴും എല്ലായിടത്തും നമുക്കത് കിട്ടില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്കും നമ്മുടെ ഒരു മാക്സിമം എന്താണ് അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും ചെയ്യുമ്പോൾ. അത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ എനിക്ക് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും അന്നുണ്ടായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യനങ്കലിൻ്റെ കൂടെ ആണെങ്കിലും അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അവർ സിനിമ എടുക്കുന്ന ഒരു രീതി, നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു സാധനങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അവർക്ക് എന്താണോ ആ സിനിമയിൽ നിന്ന് ആവശ്യം എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് സിനിമ എടുക്കുന്ന ആൾക്കാരാണ്. ഈ സിനിമയിൽ ഇത്രയും കാര്യങ്ങൾ മതി എന്നറിഞ്ഞിട്ട് ചില ഇപ്പോഴുള്ള ആൾക്കാർക്ക് നമുക്ക് ടെക്നോളജി മാറിയപ്പോൾ നമുക്ക് അതിനുള്ള കുറേയും കൂടെ ഓപ്ഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നോളജി അല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ ഇല്ലാണ്ട് സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്. അവരെന്താണോ ചെയ്തത് അതിനെ എന്താ പറയുക കൂടുതൽ നന്നാക്കുക എന്ന് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു വേറൊരു കംഫർട്ടാണ്.